മാനേജ്മെന്റിന്റെയും ഒരു ബാലികേര മലയാണ് അക്കൗണ്ടൻസി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ എപ്പിസോഡുകൾ വഴി എങ്ങനെയാണ് ലളിതമായ അക്കൗണ്ടൻസി പഠിച്ച് എളുപ്പത്തിൽ ജയിച്ച് കൂടുതൽ മാർക്ക് നേടാം, അതുമാത്രമാണ് ഈ എപ്പിസോഡ് വഴി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമതായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രയൽ ബാലൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ഒരു ട്രയൽ ബാലൻസ്? പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഒരു തിയറി ചോദ്യം ഉണ്ടാവും. വാട്ട് യു മീൻ ബൈ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് ഈസ് എ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട് ബാലൻസ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി അരിത്തമാറ്റിക്കൽ ആക്യുറസി. അപ്പോൾ ഒരു പീരീഡിൻ്റെ അവസാനം, ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസുകൾ എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിൽ എഴുതുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ട്രയൽ ബാലൻസ്. എന്താണ് ഈ ട്രയൽ ബാലൻസ് കൊണ്ട് ലക്ഷ്യമിടുന്നത്? ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അരിത്തമാറ്റിക്കൽ ആക്യുറസി ഉണ്ടോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയുന്നത് തൊട്ട് മുന്നേ എന്താണ് ഒരു ജേണൽ? എവിടെയാണ് ഇത് ആരംഭിക്കുന്നത്? ഇത് ആരംഭിക്കുന്നത് ജേണലിലാണ്. എന്താണ് ഒരു ജേണൽ? ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഏറ്റവും ആദ്യം ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പം ഈ ട്രാൻസാക്ഷൻസ് ഏറ്റവും ആദ്യം ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് വന്നു, ക്യാഷ് അക്കൗണ്ട് വന്നു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അവിടെയും ക്യാഷ് അക്കൗണ്ട് വന്നു, സെയിൽസ് അക്കൗണ്ട് വന്നു. ഈ ജേണലിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് മുഴുവൻ ഒരു ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും. എന്താണ് ലെഡ്ജർ എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റഡ്. അപ്പൊ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഒരു പീരീഡിന്റെ അവസാനം ടോട്ടൽ ചെയ്യുന്നു. ഇങ്ങനെ ടോട്ടൽ ചെയ്തു വന്നിരിക്കുന്ന അക്കൗണ്ട് ബാലൻസുകൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിനാണ് ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? അരിത്തമാറ്റിക്കൽ ആക്യുറസി മെഷർ ചെയ്യുക എന്നുള്ളതാണ് പരമോ പ്രധാനവുമായ ലക്ഷ്യം. എങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത് ലൊക്കേറ്റിംഗ് എറേഴ്സ്. തെറ്റുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഈ തെറ്റുകളും നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? എന്നതിന് മുമ്പേ ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ ഫോർമുല പറയാം. അതായത് അത് ഒന്നാമത്തെ ഫോർമുല എന്ന് വിളിക്കുന്നത് LIC. നമുക്ക് ഓർത്തിരിക്കാൻ നല്ല എളുപ്പമുണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അതേ പേരാണ് LIC. രണ്ടാമത്തെ പേരാണ് EAD. നമുക്ക് ഓർത്തിരിക്കാൻ അത് നല്ല എളുപ്പമുണ്ട്. എന്താണ് LIC എന്ന് പറഞ്ഞാൽ? ട്രയൽ ബാലൻസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് കോളം ഉണ്ട്. ട്രയൽ ബാലൻസിന് ട്രയൽ ബാലൻസിലെ ഒന്നാമത്തെ കോളം എന്ന് വിളിക്കുന്നത് ഇത് ഡെബിറ്റ് കോളമാണ്, ഇത് ക്രെഡിറ്റ് കോളമാണ്, ഇത് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ എല്ലാ അസറ്റിനും ഡെബിറ്റ് ബാലൻസ്, എല്ലാ ലൈബിലിറ്റിക്കും ക്രെഡിറ്റ് ബാലൻസ്, എല്ലാ ഇൻകത്തിനും ക്രെഡിറ്റ് ബാലൻസ്. ഇനി ഞാൻ ഷോർട്ട് ഫോം പറയാം. LIC, എൽ ഫോർ ലൈബിലിറ്റി. എൽ എന്ന് വിളിക്കുന്നത് നമ്മുടെ കടങ്ങളാണ്. ഏതൊക്കെയാണ് കടങ്ങൾ? ഒന്നാമത്തെ കടം സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഷോർട്ട് ടൈം ലോൺസ്, ലോങ് ടൈം ലോൺസ്,
ഇതെല്ലാം ലോൺസിനകത്ത് പോകുന്നതാണ് അപ്പൊ എല്ലാ ലോണിനും ക്രെഡിറ്റ് ബാലൻസ് എല്ലാ ഇൻകത്തിനും ക്രെഡിറ്റ് ബാലൻസ് അതാണ് എൽ ഐ സി അപ്പൊ എൽ ഫോർ ലോൺ എൽ എന്ന് വിളിക്കുന്നത് ലോണാണ് ഐ എന്ന് വിളിക്കുന്നത് ഇൻകമാണ് സി എന്ന് വിളിക്കുന്നത് ക്രെഡിറ്റ് ആണ് അപ്പൊ നമുക്ക് എളുപ്പമായി എൽ ഐ സി മീൻസ് എൽ ഫോർ ലോൺ ഐ ഫോർ ഇൻകം ആൻഡ് സി മീൻസ് ക്രെഡിറ്റ് അപ്പൊ എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എൽ ഐ സി എന്ന് ഓർത്തു വെച്ചാൽ മതി എൽ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ആണ് ഐ എന്ന് വെച്ചാൽ ഇൻകം ആണ് ഇൻകം ഏതൊക്കെയാണ് ഇൻകം എന്ന് പറയുന്നത് റെന്റ് റിസീവ്ഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് കമ്മീഷൻ റിസീവ്ഡ് ഇവയെല്ലാം ഇൻകം ആണ് അപ്പം എൽ ഐ സിക്കകത്ത് ലോൺ ഇൻകം അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും നമ്മൾ വരാൻ പോകുന്നത് എന്നാൽ ഇ എ ഡി എന്ന് വിളിക്കുന്നത് ഇ ഫോർ എക്സ്പെൻസ് ഇ ഫോർ എക്സ്പെൻസ് ഇ മുഴുവൻ എക്സ്പെൻസ് ആണ് എ മീൻസ് അസറ്റ് എ എന്ന് വിളിക്കുന്നത് അസറ്റ് ആണ് ഡി മീൻസ് ഡെബിറ്റ് ആണ് അപ്പം ഇ എ ഡിക്കകത്ത് ഇ ഫോർ എക്സ്പെൻസ് എല്ലാ എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് എല്ലാ അസറ്റിനും ഡെബിറ്റ് ബാലൻസ് അതുകൊണ്ടാണ് ഇ ഫോർ എക്സ്പെൻസ് എ ഫോർ അസറ്റ് ആൻഡ് ഡി ഫോർ ഡെബിറ്റ് അപ്പൊ വളരെ എളുപ്പമായി നമുക്ക് ഒന്നുകൂടെ കാണാം ട്രയൽ ബാലൻസിനകത്ത് ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട് ബാലൻസ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അപ്പൊ അക്കൗണ്ട് ബാലൻസുകൾ നമുക്ക് ഈസി ആയിട്ട് നമ്മളിപ്പോ കണ്ടുപിടിച്ചു എല്ലാ എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഈ ഡെബിറ്റ് സൈഡിൽ എഴുതും എല്ലാ ഇൻകവും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി പോകും എല്ലാ ലൈബിലിറ്റിയും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി പോകും എല്ലാ അസറ്റും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി പോകും ഏതൊക്കെയാണ് അസറ്റുകൾ എന്ന് വിളിക്കുന്നത് പ്ലാന്റ് മെഷീനറി ഫർണിച്ചേഴ്സ് ഫിക്സ്ഡേഴ്സ് മോട്ടോർ വെഹിക്കിൾ അങ്ങനെ പോകുന്നു ഈ അസറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എല്ലാം അസറ്റുകളാണ് ഈ അസറ്റുകളെല്ലാം ഡെബിറ്റ് ബാലൻസ് അറ്റ് ദി എൻഡിൽ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ടോട്ടൽ ചെയ്യും ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും ഒന്നുപോലെ ഇരിക്കണം ഇതിനാണ് ട്രയൽ ബാലൻസ് വിളിക്കുന്നത് അപ്പം ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഷോർട്ട് കട്ട് പറയാം ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുമ്പോൾ അരിത്തമാറ്റിക്കൽ ആക്യുറസി മെഷർ ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് അക്കൗണ്ട് ബാലൻസ് ആണ് ഈ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട് ബാലൻസുകൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിൽ നമ്മൾ എഴുതും എല്ലാ ലോണിനും ക്രെഡിറ്റ് ബാലൻസ് എല്ലാ ഇൻകത്തിനും ക്രെഡിറ്റ് ബാലൻസ് എല്ലാ എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് എല്ലാ അസറ്റിനും ഡെബിറ്റ് ബാലൻസ് എല്ലാ ഈ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ടോട്ടൽ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പോസ്റ്റിങ്ങും ഒരുപോലെയാണ് ഒരു തെറ്റുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അരിത്തമാറ്റിക്കൽ ആക്യുറസി മെഷർ ചെയ്യാനാണ് കുട്ടികൾക്ക് ഈസി ആയിട്ട് മനസ്സിൽ ഇംപ്രിന്റ് ചെയ്യപ്പെട്ട് വെച്ചാൽ മതി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അരിത്തമാറ്റിക്കൽ ആക്യുറസി മെഷർ ചെയ്യാനാണ് എൽ ഐ സിയും ഇ എ ഡിയും കൂടി ഓർത്തിരുന്നാൽ ട്രയൽ ബാലൻസ് പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ പഠിച്ച് നമുക്ക് മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും.